ഹലോ, നമസ്കാരം. ഇന്ന് നമ്മള് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സാലഡിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ടൊമാറ്റോ സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തിരക്കുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സാലഡാണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ രണ്ട് നല്ലതുപോലെ പഴുത്ത ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഒരുവിധം വലിപ്പമുള്ള രണ്ടെണ്ണം. പിന്നെ ഒരു വലിയ സവോള, ഇതെല്ലാം കഴുകി എടുത്തിരിക്കുന്നതാണ്. പിന്നെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം എരിവിന് വേണ്ട മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ ടൊമാറ്റോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇത് നല്ലതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. നല്ല പഴുത്ത ടൊമാറ്റോ തന്നെ എടുക്കാൻ നോക്കണം നിങ്ങൾ. ആദ്യം നടുവേ എന്ന് കുറെ പീസ് ആക്കിയിട്ട് പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അടുത്തതും കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം അപ്പൊ നമ്മൾ രണ്ട് ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളിത് കുക്ക് ചെയ്യാതെ പെട്ടെന്ന് ഒരു കറിയാണ്, സാലഡാണ്. എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാനെങ്കിൽ. നമുക്ക് ഒരു സവോളയെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഈ സവോളയുടെ ഇവിടുത്തെ ഒരു വെളുത്ത ഭാഗം അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മള് ഇത് പീസാക്കാൻ. അപ്പം നമുക്ക് സവോളയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ആദ്യം ഇങ്ങനെ ഒന്ന് വരഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പൊ നമുക്ക് ഈ സവോള എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തോണ്ട് വരാം. അപ്പൊ നമ്മള് സവോളയൊക്കെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവോള ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കാം. 1/4 സ്പൂൺ ഉപ്പൂടെ ഇട്ടിട്ട് നല്ലതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് തിരുമ്മി കൊടുക്കാവേ. അതെന്തിനാന്ന് ചോദിച്ചാൽ സവോളയൊക്കെ ഒന്ന് ഇച്ചിരി മയപ്പെട്ട് വരാൻ വേണ്ടി കൈ വെച്ച് തന്നെ തിരുമ്മിയെടുക്കണം. എന്നാലേ നമ്മുടെ സാലഡിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എല്ലാ ഭാഗത്തും ഉപ്പ് പിടിക്കണം. അപ്പൊ നല്ലതുപോലെ ഒന്ന് സവോള ഉപ്പും കൂടെ ഒന്ന് തിരുമ്മി കൊടുക്കാം. അപ്പൊ നല്ലതുപോലെ തിരുമ്മി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പച്ചമുളക് കൂടെ അരിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാന്താരി ആണെങ്കിൽ കാന്താരി എടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, നല്ല എരിവുള്ള പച്ചമുളക്. അപ്പൊ നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം. നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മുളകൊക്കെ
അപ്പൊ നമ്മൾ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ടൊമാറ്റോ അരിഞ്ഞത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പൊ നമ്മള് ടൊമാറ്റോ അരിഞ്ഞു വെച്ചതിന്റെ അകത്തേക്ക് മുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞ സവോളക്കകത്ത് ഉപ്പിട്ട് വെച്ചിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സവോള നമുക്ക് ഈ ടൊമാറ്റോയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം നമ്മൾ സവാളയ്ക്കകത്ത് ഉപ്പ് ഇട്ടത് കൊണ്ട് ഇനി നോക്കിയിട്ട് മാത്രം ഇട്ടാൽ മതി. ഇനി നമുക്ക് ഇത് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ടൊമാറ്റോ ഉടഞ്ഞു പോകാത്ത രീതി വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഈ ടൊമാറ്റോയ്ക്കകത്തേക്ക് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് കറിവേപ്പില കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൊമാറ്റോ ഉടഞ്ഞു പോരുത്, കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം. അപ്പൊ നമ്മളിത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു നാരങ്ങയുടെ പകുതി എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ഒഴിക്കാം, ഞാനിവിടെ നാരങ്ങ എടുക്കുന്നുള്ളൂ. നാരങ്ങ നമുക്ക് പിഴിഞ്ഞ് ഇതിന്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പുളി എന്തേരം വേണോ അതിനനുസരിച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാവേ. നമ്മള് ഒരു പകുതി മുറി നാരങ്ങയും നീരും പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നാരങ്ങാ നീര് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചേർക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ദേ നമ്മുടെ ടൊമാറ്റോ സാലഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ കറിയൊക്കെ ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലാത്ത വളരെ തിരക്കുള്ള സമയങ്ങളിലൊക്കെ നമുക്കൊരു ഒരു സാലഡ് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ടൊമാറ്റോ സാലഡ്. അപ്പൊ എല്ലാവരും വീട്ടിൽ ടൊമാറ്റോ സാലഡ് ഉണ്ടാക്കി നോക്കുക, വളരെ രുചികരമായ ഒന്നാണ് ഇത്. നമുക്ക് ഹെൽത്തി ആയിട്ടൊരു സാലഡാണ് ഇത്. നമുക്ക് നല്ല ചൂട് ചോറിന്റെ കൂടെ ഒക്കെ ഇത് കൂട്ടി കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പൊ എല്ലാവരും ഈ സാലഡ് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.